ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം രാജ്യാന്തര വിപണിയിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നു. വ്യത്യസ്തമായ കേരള ബ്രാൻഡഡ് IMFLന് ഗണ്യമായ താൽപ്പര്യം നേടിയതായി സ്വകാര്യ ഡിസ്റ്റിലേഴ്സ് പറയുന്നു, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ ഇതിനകം തന്നെ അവർ താമസിക്കുന്ന രാജ്യങ്ങളിൽ ബ്രാൻഡ് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി. ഇതേ തുടർന്ന് നിരവധി നിക്ഷേപകരാണ് തങ്ങളുടെ ബ്രാൻഡുകൾ ഇവിടെ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്നതെന്ന് IMFL വ്യവസായ ഉപദേഷ്ടാവ് ഗൗതം മേനോൻ പറഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുത്തി മഹാറാണി ജിൻ അവതരിപ്പിച്ച മലയാളിയും അയർലൻഡിലെ റബൽ സിറ്റി ഡിസ്റ്റിലറിയുടെ സഹോടമയുമായ ഭാഗ്യലക്ഷ്മി ബാരറ്റിനെ പോലുള്ള വ്യക്തികൾ ഇതിനു തെളിവാണ്. അതുപോലെ കാനഡയിലെ മലയാളി കുടിയേറ്റക്കാർ മന്ദാകിനി, തൈക്ക തുടങ്ങിയ ബ്രാൻഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. കേരള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ആവശ്യമുണ്ടായിരുന്നിട്ടും IMFL കയറ്റുമതിക്കുള്ള ആവാസ വ്യവസ്ഥയിൽ സംസ്ഥാനം പരിമിതികൾ നേരിടുന്നു. മദ്യനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, ഗ്ലാസ് ബോട്ടിലുകൾ, ബ്ലെൻഡിംഗ് പാക്കേജിംഗ് മെറ്റീരിയലുകൾ തുടങ്ങിയ ആവശ്യ വിഭവങ്ങളും ഇത് വളരെ കുറച്ചു മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. കൂടാതെ വർഷങ്ങളായി ഡിസ്റ്റിലറി മേഖലയിൽ നിക്ഷേപത്തിന്റെ അഭാവവും ശ്രദ്ധേയമാണ്. കേരള ബ്രാൻഡിങ്ങിലൂടെയും കാലഹരണപ്പെട്ട അബ്കാരി ചട്ടങ്ങളിലെ അവശ്യ ഭേദഗതികളിലൂടെയും മുന്നോട്ട് ഒരു പ്രായോഗിക പാതയെ സൂചിപ്പിക്കുന്നു. 2021-22 രാജ്യം IMFL 7100 കയറ്റുമതി ചെയ്തപ്പോൾ പശ്ചിമേഷ്യ പ്രാഥമിക വിപണിയായി മലയാളികൾ അതിന്റെ പ്രധാന ഉപഭോക്താക്കളുമായി 19 എണ്ണം മാത്രമാണ് കയറ്റുമതി ചെയ്തത്. ലൈസൻസുള്ള 47 സ്ഥാപനങ്ങളിൽ 2 എണ്ണം മാത്രമാണ് കയറ്റുമതിയിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നത്. അപര്യാപ്തമായ കയറ്റുമതി പ്രോത്സാഹന നയങ്ങൾ കാരണം പ്രാദേശിക ഡിസ്റ്റിലറികളുടെ ഏകദേശം 55% ഉൽപാദനശേഷി ഉപയോഗപ്പെടുത്താതെ തുടരുന്നു. വരുമാനം വർദ്ധിപ്പിച്ചും പ്രാദേശിക തൊഴിലവസരങ്ങൾ സുഗമമാക്കിയും അബ്കാരി നിയമം കൂടുതൽ പ്രായോഗികമാക്കാൻ പരിഷ്കരിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. കയറ്റുമതി പ്രോത്സാഹനം ബെവ്കോ വഴിയുള്ള IMFLന്റെ പ്രാദേശിക വിൽപ്പനയെ ബാധിക്കാൻ സാധ്യതയില്ലെന്ന് വ്യവസായ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.